السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله، أما بعد. സ്നേഹം ഉള്ള ശ്രോതാക്കളെ, വിശുദ്ധ റമദാനു ഷെരീഫ് 15 ദിവസം നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു. 16-ാമത്തെ ദിവസം നമ്മിൽ ആഗതമായിരിക്കുകയാണ്. ഈ ദിവസത്തിൽ പ്രത്യേകമായി നാം ദുആ ചെയ്യേണ്ട ദുആ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീഹി ലിസ്വാലിഹിൽ അഅമാൽ وقل لي فيه الحوائج والآمال يا من لا يحتاج إلى البيان والتفسير والسؤال يا عالما لما في صدور العالمين برحمتك يا أرحم الراحمين. إذن 16 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് 17-ാമത്തെ ദിവസമാണ്. 17-ാമത്തെ ദിവസം ദുആ ചെയ്യേണ്ട ദുആ ആണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇഹ്ദിനി, എന്നെ നീ നയിക്കണമേ. ഫീഹി, ഈ ദിവസത്തിൽ, ലിസ്വാലിഹിൽ അമാൽ, നല്ല പ്രവർത്തനങ്ങളിലേക്ക് നയിക്കണമേ. നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നെ നീ വഴി നടത്തണമേ എന്നാണ് ആ പദം ലക്ഷ്യമാക്കുന്നത്, അർത്ഥമാക്കുന്നത്. അഅമാലുകൾ സ്വാലിഹാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അമലുകൾ സ്വാലിഹാവണം. അമലുകൾ എന്ന നിലക്ക് ഒരുപാട് കർമ്മങ്ങൾ മനുഷ്യൻ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും ഉറക്കത്തിലും അവൻ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സ്വാലിഹായത് വളരെ കുറവായിരിക്കും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇവിടെയൊക്കെ മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വാലിഹാക്കിയെങ്കിൽ മാത്രമേ അവന്റെ പാരിത്രിക ജീവിതത്തിൽ അതിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ തോന്നിയ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ച് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നല്ല, സ്വാലിഹുൽ അഅമാൽ കൊണ്ട് ജീവിതത്തിനെ സമ്പുഷ്ടമാക്കണം. സ്വാലിഹുൽ അഅമാൽ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ അവൻ ആകെ പാപ്പരാണ്. സ്വലാഹിയത്തിന്റെ, നന്മയുടെ ഒരു വക്താവായിട്ട് അമലുകളൊക്കെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല എങ്കിൽ അമലുകൾ മുഴുവനും അനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, സുൽഹിന് വേണ്ടിയല്ല, സ്വലാഹിന് വേണ്ടിയല്ല, കുറ്റത്തിന് വേണ്ടിയും തെറ്റുകൾക്കു വേണ്ടിയും അനാവശ്യങ്ങൾക്കു വേണ്ടിയുമാണ് അവന്റെ കർമ്മമണ്ഡലത്തെ അവൻ സജീവമാക്കുന്നത് എങ്കിൽ അവൻ ഏറ്റവും അധികം പാപ്പരായവനാണ്, കൈവലഞ്ഞവനാണ്. എന്നാൽ അമലുകളെയൊക്കെ സ്വാലിഹാക്കുന്ന ഒരു മാർഗം, ആ മാർഗത്തിലേക്ക് എന്നെ ഹിദായത്താക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം നല്ല ജീവസുറ്റതായി അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ വിഭവങ്ങളും നാളെ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിലേക്കാണ് എന്നെ നയിക്കേണ്ടത്. അപ്പോൾ എന്നെ ഹിദായത്ത് നൽകേണ്ടത് സ്വാലിഹായ അമലുകളിലേക്കായിരിക്കണം. അല്ലാതെ വിചാരിക്കുന്ന രീതിയിൽ മനുഷ്യന്മാർ തോന്നിവാസം ചെയ്യുന്നത് പോലെ ആ രീതിയിലേക്ക് നയിക്കരുത് എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ ഹിദായത്തിന്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്ന് ചുരുക്കം. അപ്പൊ ഹിദായത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ സ്വയം ഹിദായത്താവുകയും മറ്റുള്ള ആളുകളെ ഹിദായത്താക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹിദായത്തിന്റെ ആ അർത്ഥതലങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. ഈ ലോകത്ത് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് നമ്മെ കൊണ്ട് മറ്റൊരാള് നല്ലവനാവുക, ഹിദായത്ത് സിദ്ധിച്ചവനാവുക എന്നതാണ്.
അത് ഈ ഭൗതിക ലോകം എത്രമാത്രം വിലപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഭൗതിക ലോകത്തിനേക്കാളും അതിലുള്ള മുഴുവൻ വിഭവ സമാഹരണത്തിനേക്കാളും നമുക്ക് ഏറ്റവുമധികം ഫലവത്തായത് ഒരു മനുഷ്യനെയെങ്കിലും നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവനെ നയിക്കുക എന്നതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധകനായിട്ട് ദാഴിയായിട്ടും ഗവർണറായിട്ടും യമനിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക എന്ന അനുഭൂതി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന വിലാപം അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി. അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരഞ്ഞപ്പോൾ യാത്ര അയക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്ന ഒരു വിഷയത്തിൽ നിനക്ക് ദുഃഖമുണ്ട്, അത് നഷ്ടപ്പെടുന്നതിന് നിനക്ക് പ്രയാസമുണ്ട് എന്നറിയാം. പക്ഷേ അതിനേക്കാളുമൊക്കെ നിനക്ക് പ്രയോജനപ്രദമായത് നീ ഇസ്ലാമിന്റെ പ്രബോധനവുമായി യമനിലെത്തി അവിടെ ഒരാൾക്കെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം പകരാൻ കഴിഞ്ഞാൽ നീ ഇവിടെ പ്രതീക്ഷിക്കുന്ന എന്നെ കാണുന്നതിനേക്കാളും എന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നതിനേക്കാളും ദുന്യാവിൽ നീ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ദുന്യാവ് എത്രമാത്രം വിലപ്പെട്ടതാണോ അതിനേക്കാളെല്ലാം ഒരു മനുഷ്യന്റെ ഹിദായത്തിന്റെ കനിവായി വർത്തിക്കാൻ ആ വെളിച്ചത്തിനിക്ക് കാരണക്കാരനാകാൻ നീ കഴിഞ്ഞാൽ നിന്റെ ജീവിതം സമർത്ഥമായി, നിന്റെ ജീവിതം സമൃദ്ധമായി, ലക്ഷ്യപൂർത്തീകരണത്തിൽ ഉൾപ്പെട്ടതായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചതായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. അപ്പോൾ ഒരാളെ ഹിദായത്താക്കുക, വഴി നടത്തുക എന്നുള്ളത് നല്ല കാര്യമാണ്. സ്വന്തം ഹിദായത്താവുകയും ചെയ്യണം, അതോടുകൂടെ ആ ഹിദായത്തിലേക്ക് മറ്റുള്ള ആളുകളൊക്കെ വരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യണം. അല്ലാതെ ഞാൻ സ്വന്തമായി നന്നായി നടക്കുക, എനിക്ക് മാത്രം സ്വർഗം കിട്ടുക എന്ന ഒരു സ്വാർത്ഥ ചിന്താധാര ഒരിക്കലും ശരിയല്ല. സ്വർഗം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ലോകമാണ്. ആ ലോകത്തിലേക്ക് ഒരാളെ മാത്രം കൊണ്ടുപോയതുകൊണ്ടും പ്രത്യേകം പ്രയോജനമില്ല. എത്രമാത്രം ആളുകൾ അവിടേക്ക് കടക്കുന്നു അത്രമാത്രം അത് വിശാലമാകിക്കൊണ്ടിരിക്കും. സ്വർഗത്തിൽ കടക്കുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇവിടെ പള്ളിയെടുക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ഒരു ബിൽഡിംഗ് അള്ളാഹു നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് എത്രമാത്രം ആളുകൾ അതിലേക്ക് കടക്കാൻ വേണ്ടി അതിന്റെ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടോ അവരെ ഒന്നും നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. അവർക്കൊക്കെ പ്രോത്സാഹനം നൽകി എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള പ്രക്രിയകൾ എന്താണ്, അതിനുള്ള മാർഗങ്ങളും അവലംബങ്ങളും സമീപനങ്ങളും എന്താണ്, അതിനെക്കുറിച്ചാണ് ബുദ്ധിയുള്ളവരായ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ സ്വയം സംസ്കൃതരാവലോടുകൂടെ സ്വയം മാർഗത്തിൽ നിന്ന് ഭ്രംശം സംഭവിക്കാതെ സുരക്ഷയുടെ മാർഗത്തിലും ഹിദായത്തിന്റെ തെറ്റാത്ത വഴിയിലും നിലനിൽക്കുന്നതോടുകൂടെ അപഥ സഞ്ചാരത്തിലായി ആപദിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ചുറ്റുഭാഗത്തുമുള്ള സഹോദരങ്ങളെയും കൂടെ താൻ ഉൾക്കൊള്ളുന്ന ഈ ഹിദായത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലവത്തായ സംഗതിയാണ്. അവന്റെ ദുന്യാവിനേക്കാളും അതിലുള്ള സാധനത്തിനേക്കാളും ഒക്കെ അവനക്ക് ഗുണം പിടിക്കുന്നതും അവനക്ക് ഭാരം നൽകുന്നതുമായ കാര്യമാണ് എന്ന് പ്രസ്തുത ഹദീസിൽ നിന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹിദായത്ത് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അള്ളാഹു നമുക്ക് പ്രത്യേകമായി നൽകിയതായ ഒരു കാര്യമാണ്. എന്റെ ഹിദായത്തിനോടുകൂടെ എന്റെ സുഹൃത്തുക്കളുടെ ഹിദായത്തും അതിന്റെ കൂടെ വരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ആ ആഗ്രഹത്തിന് വേണ്ടി, അതിന്റെ സഫലീകരണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ദുആയാണ് നാം എല്ലാവരും സുബഹി നിസ്കാരത്തിലൊക്കെ പ്രത്യേകമായി ഓതുന്ന കുനൂത്ത് എന്ന് പറയുന്ന ആ ദുആയിലുള്ളത്. അള്ളാഹുമ്മ ഹുദിനി ഫീമൻ ഹദൈത, അള്ളാഹുവേ എന്നെ നീ സന്മാർഗത്തിലേക്ക് നയിക്കണമേ. ഫീമൻ ഹദൈത, നീ സന്മാർഗത്തിലാക്കിയവരോടുകൂടെ. അപ്പൊ അള്ളാഹുവിന്റെ ഹിദായത്തും വെളിച്ചവും സിദ്ധിച്ചതായ അതിന്റെ റൂട്ടൊക്കെ സ്വീകരിച്ചത് എങ്ങനെയെന്നുള്ള മറ്റൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഹിദായത്ത് കണ്ടെത്താൻ ബുദ്ധിജീവികൾക്ക് യാതൊരു പ്രയാസവുമില്ല. ആ ഹിദായത്തിന്റെ മാർഗത്തിൽ ആരൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ അവരോടുകൂടെ എന്നെയും അതിലേക്ക് നീ ചേർത്തിത്തരണമേ എന്നാണ് നാം ദുആ ചെയ്യുന്നത്. അപ്പോൾ ആ മാർഗങ്ങൾ അവലംബിക്കുവാനും ആ ഹിദായത്തിലേക്ക് ചെന്നെത്തുവാനും അതുവഴി ഹിദായത്തിലൊക്കെ എത്തിപ്പെടുന്നത് കർമ്മങ്ങൾ സജീവമാക്കുമ്പോഴാണ്.
അപ്പോൾ നല്ല സ്വാലിഹായ അമലുകൾ നമ്മൾ ജീവിതത്തിൽ സജീവമായി നിലനിർത്തുമ്പോൾ നമ്മിലേക്ക് ഹിദായത്ത് എന്ന വെളിച്ചം പ്രത്യേകമായി കടന്നുവരും. ആ കടന്നുവരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം എന്നാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അള്ളാഹുവേ, എനിക്ക് നീ വീട്ടി തരണമേ, എനിക്ക് നീ നടപ്പിലാക്കി തരണമേ, എനിക്ക് നീ പ്രായോഗികമാക്കി തരണമേ. ഫീഹി, ഈ ദിവസത്തിൽ, അൽ ഹവായിജ, എന്റെ ആവശ്യങ്ങളുടെ എല്ലാം പൂർത്തീകരണങ്ങളെ നീ വീട്ടി തരണമേ. ഞാൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് ഇവിടെ കുറെ ആവശ്യങ്ങളുണ്ട്. ഇതിന്റെ ശേഷം എനിക്ക് വരാനിരിക്കുന്ന ലോകത്തേക്ക് വേണ്ടിയുള്ള കുറെ ആവശ്യങ്ങളുമുണ്ട്. അപ്പൊ ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അങ്ങനെയുള്ള ഹവായിജുകൾ എല്ലാം തന്നെ എനിക്ക് നീ വീട്ടി തരണമേ. ഒൽ ആമാല, അതുപോലെ ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഹവായിജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് ഹവായിജി ഹാജാത്തുകൾ എന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ളതല്ലാത്ത കുറച്ച് കട്ടിംഗ് കനവുമുള്ള ഒരു എല്ലാവരും കൊതിച്ച് ആഗ്രഹിച്ചു പോകുന്ന ചില സ്പെഷ്യൽ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായൊരു വണ്ടി കിട്ടുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മളെ ഒരു വിവാഹിതരാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ നല്ല പ്രത്യേക ഓഫറുകളായിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള കൊതികൾ, കൊതിക്കപ്പെടുന്ന കാര്യങ്ങൾ, ആ കൊതിക്കപ്പെടുന്ന കാര്യങ്ങളെയും നീ ഈ ദിവസത്തിൽ എനിക്ക് എന്ത് ചെയ്യണം, പൂർത്തീകരിച്ചു തരണം, തുറവടിയാക്കി തരണം. യാമൻ, ഒരല്ലാഹുവേ, ലാ യഹ്താജു, ആ അള്ളാഹുവിനിക്ക് ആവശ്യമില്ല, ഇലൽ ബയാൻ, അവന്റെ അടിമകളുടേതായ പ്രശ്നങ്ങളുടെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല അള്ളാഹുവിനിക്ക്. പിന്നെ നമ്മൾ നമ്മുടെ വർദ്ധീകരണ വേണ്ടിയും നമ്മുടെ ലക്ഷ്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയും നമ്മളിങ്ങനെ ഓരോ ആവശ്യങ്ങൾ എണ്ണി പറയുന്നു എന്നല്ലാതെ അള്ളാഹുവിന് യാതൊരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു ബയാനിന്റെയും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെക്കുറിച്ച് വളരെയധികം ബോധവാനാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ ശ്രദ്ധ എവിടെയൊക്കെയാണുള്ളത്, അള്ളാഹുവിന്റെ മേൽനോട്ടം എവിടെയാണുള്ളത്. ജനങ്ങളൊന്നും താമസിക്കാത്ത വലിയ വലിയ പർവ്വത നിരകൾ, ആ പർവ്വത നിരകളുടെ ഉള്ളിൽ, അതിലൂടെ നമ്മളൊരിക്കൽ സഞ്ചരിക്കുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ചില മരുഭൂമികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മൾ ടോർച്ചടിച്ചു നോക്കുമ്പോൾ ചെറിയ ചെറിയ ഉറുമ്പുകളെപ്പോലെയുള്ള ചെറിയ ജീവികൾ കാണാം നമ്മുടെ ആ ഭൂമിയുടെ പുറംഭാഗത്തിലൂടെ നടന്നു പോകുന്നത്. അതിൽ ഈ ഒഴിഞ്ഞ പ്രദേശങ്ങളും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ വളരെ കൂടുതലുണ്ടാകും. അങ്ങനെ മരുഭൂമിയിൽ മനുഷ്യന്മാർ ചെന്നെത്താൻ പറ്റാത്ത സഹാറ മരുഭൂമി പോലെയുള്ള ആ മരുഭൂമിയിലൊക്കെ ഏകദേശം ഒരു ചാനിൽ തന്നെ എത്രയോ ജീവികൾ ജീവിക്കുന്നുണ്ടാവും, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളുടെ മുഴുവൻ കാര്യങ്ങൾ പോലും അള്ളാഹു നൈമിഷികമായി ഓരോ ഓരോ സമയത്തും അവർക്ക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പവറുള്ള പരിപാടിയാണ് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സൃഷ്ടികൾ സൃഷ്ടികർമ്മം നടത്തി വിശ്രമിക്കുകയല്ല. അതാണല്ലോ സൂറത്തുർ റഹ്മാനിൽ, കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ, അള്ളാഹുവിന് യാതൊരു ലീവുമില്ല. നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ലീവുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ 24 മണിക്കൂറിൽ 8 മണിക്കൂറല്ലാത്ത മുഴുവൻ സമയവും നമുക്ക് ഒഴിവാണ്. എന്നാൽ അള്ളാഹുവിന്റെ ലീവ് ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന് ലീവില്ല. കുല്ല യൗമിൻ, എല്ലാ ടൈമിലും നൈമിഷികമായി ആനം ഫആനൻ ഫീ ഷൈൻ, അവൻ അവന്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഡ്യൂട്ടികളാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഈ ദുന്യാവ്. ഈ ദുന്യാവിനേക്കാളും വലിയ വലിയ ഗ്രഹങ്ങളൊക്കെ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയേക്കാൾ 3x വലിപ്പമുള്ള ഒരു ഗ്രഹം അടുത്ത് കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഈ ഭൂമിയില്, ഈ മരുഭൂമികളിലൊക്കെയുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള ആ പ്രദേശങ്ങളിൽ രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന സൂക്ഷ്മാണുക്കൾ, ആ അണുക്കളെപ്പോലും അള്ളാഹു തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം തദ്ബീർ ചെയ്യുന്നവനായ അള്ളാഹുവെ, നമ്മളെ വിഷയങ്ങളൊന്നും അവതരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വിഷയസമർപ്പണം നടത്തുന്നു എന്ന് മാത്രമാണ്. ഒ തഫ്സീർ, അതിനെക്കുറിച്ച് ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒ സുആൽ, പ്രശ്നങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിക്കിട്ടണമെങ്കിൽ നമ്മൾ കെഞ്ചിക്കൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അതിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് കൊതികളും ആവശ്യങ്ങളുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതെല്ലാം നീ ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് നീ തുറവടിയാക്കി തരണമേ. യാ ആലിമൻ ലിമാ ഫീ സുദൂരിൽ ആലമീൻ എന്ന് ലീ എന്നുണ്ട്, ബിമാ എന്നും
റിവായത്തുകൾ കാണുന്നുണ്ട്. യാ ആലിമൻ, ഏ വളരെയധികം സൂക്ഷ്മമായി അറിയുന്നവനായ അള്ളാഹുവെ, ബിമാഫി സുദൂരിൽ ആലമീൻ, ലോകത്തിന്റെ ഉള്ളറകളിലുള്ള കാര്യങ്ങളെ കൊണ്ട്, ലോകത്തുള്ള ജനങ്ങളെ കുറിച്ചാണ് സാധാരണ ആലമീൻ എന്ന് പറയാറ്. മാസിവൽ ബാരി എന്നാണ് എല്ലാ സൃഷ്ടികളും ഉൾക്കൊള്ളുന്ന, ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന അതിനേക്കാണ് ആലമീൻ, യൂണിവേഴ്സൽ എന്ന് പറയൽ. ആ യൂണിവേഴ്സലിന്റെ ഉള്ളറകളിലുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ടും അറിയുന്നവനായ അള്ളാഹുവേ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യ വിഭാഗത്തിന്റെ മുഴുവൻ ഹൃദയങ്ങളിലുള്ള അന്തരാളങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന ചിന്താധാരങ്ങളെ കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മജ്ഞാനമുള്ള അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു തരണം. ഞങ്ങളുടെ വിഷയങ്ങൾ നിന്നോട് അവതരിപ്പിക്കാതെ അതിന് ബയാനോ തഫ്സീറോ സുആലോ ഒന്നുമില്ലാതെ എല്ലാം കണ്ടറിഞ്ഞ് എല്ലാത്തിൻ്റെയും സൂക്ഷ്മമായ വിവരണങ്ങൾ അനുനിമിഷം എത്തിക്കൊണ്ടിരിക്കുന്ന, അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരേണമേ ഈ ദിവസത്തിന്റെ മഹത്വം കൊണ്ട് എന്നാണ് ഈ ദുആ അർത്ഥമാക്കുന്നത്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവേ ഇതിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ദുആയാണ് പതിനേഴാമത്തെ ദിവസത്തിൽ നമുക്ക് ദുആ ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ വിശുദ്ധമായ അള്ളാഹുവിന്റെ ഹിദായത്തും അതുപോലെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്ന, എല്ലാവിധ മഹത്വവും ഉൾക്കൊള്ളുന്ന, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഉള്ളറകളെ മുഴുവനും കവർ ചെയ്ത് അറിയുന്ന, സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കണക്കെ അള്ളാഹുവിന്റെ അറിവ് വളരെ വിശാലമാണ്. അത്രമാത്രം അറിവുള്ള, സൃഷ്ടികളെക്കുറിച്ച് ഒരു സെക്കൻഡിൽ പോലും അജ്ഞതനല്ലാത്ത, എല്ലാ സമയത്തും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഉണർന്നിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങളെല്ലാം ഈ ദിവസത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഒരു അനുഭൂതി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഈ ദുആ ഒരു തവണ കൂടെ കേൾക്കുക, വളരെ ധാരാളം തവണ അതിന് ശേഷം ഓരോരുത്തരും പാരായണം ചെയ്യുക. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീഹി ലിസ്വാലിഹിൽ അഅമാൽ വഖദി ഫീഹി അൽഹവായിജ വൽ ആമാൽ يا من لا يحتاج الى البيان والتفسير والسؤال يا عالما بما في صدور العالمين برحمتك يا ارحم الراحمين. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹ്
سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله السلام عليكم سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله الله سبحان الله وبحمده سبحان الله